വിഐടി കോഴികളുടെ ഗുണങ്ങളും ദോഷങ്ങളും അടങ്ങിയ പലതരം വീഡിയോകൾ ഇന്ന് ഇന്റർനെറ്റിൽ കാണാൻ സാധിക്കും. എന്നാൽ എത്രത്തോളം സത്യസന്ധത ഈ വീഡിയോകൾക്ക് ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിനുള്ള കാരണം പലതാണ്. വീഡിയോ ചെയ്യുന്ന യൂട്യൂബർ വ്യൂ കൂടാൻ ചെയ്യുന്നതാകാം, കർഷകൻ അശാസ്ത്രീയമായി കോഴികളെ വളർത്തുന്നതുകൊണ്ടാകാം, മരുന്നുകൾ നൽകേണ്ട സമയത്ത് അത് നൽകാത്തതാകാം, നാടൻ കോഴികളെപ്പോലെ BV380 പരിചരിച്ചതുകൊണ്ടാകാം, ആഹാരത്തിലുണ്ടായ മാറ്റമാകാം, കാലാവസ്ഥ വ്യതിയാനം കാരണവുമാകാം, സംരംഭകർക്ക് പരിശീലനം കിട്ടാഞ്ഞിട്ടാകാം, കോഴികളെ വാങ്ങിയ ലൈസൻസ് ഇല്ലാത്ത സ്ഥാപനം കർഷകനെ പറ്റിച്ചതുമാകാം. മേൽപ്പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് BV380 കോഴിക്കൃഷി നഷ്ടത്തിലായവർക്ക് പുതുവഴി തുറന്നു കാണിക്കുകയാണ് പൗൾട്രി ഫാം. ഓർഗനൈസ്ഡ് ഫാമിംഗിലൂടെ കൃത്യമായ കോഴിപരിപാലനം ഞങ്ങൾ സംരംഭകർക്ക് പറഞ്ഞു കൊടുക്കുന്നതിനാൽ അവർക്ക് മികച്ച മാസവരുമാനവും സന്തോഷവും സമാധാനവും ലഭിക്കുന്നു. ഞങ്ങളുടെ കസ്റ്റമേഴ്സ് എത്രമാത്രം നന്നായി കൃഷി നടത്തുന്നുവെന്നും മുട്ട വിപണനം ചെയ്യുന്നതിലൂടെ എത്ര വരുമാനം നേടുന്നുവെന്നും കോഴികളെ എങ്ങനെ പരിപാലിക്കുന്നുവെന്നും നേരിൽ പരിശോധിക്കാൻ ഞങ്ങൾ അവരുടെ ഫാമിലേക്ക് പോകാറുണ്ട്. ഞങ്ങളുടെ കുറച്ചു കസ്റ്റമേഴ്സ് തന്ന ഇന്റർവ്യൂ ഇവിടെ സത്യസന്ധമായി നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. ഇത് കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കരയിലുള്ള രാജൻ ചേട്ടന്റെ വീട്. ഇദ്ദേഹത്തിന്റെ കോഴി വളർത്തൽ കൃഷി എങ്ങനെയാണെന്ന് നമുക്ക് ചോദിച്ചറിയാം. എൻ്റെ പേര് രാജൻ. ഞാൻ കുറേ നാൾ വിദേശത്ത് ജോലിയായിരുന്നു. വിദേശത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ യൂട്യൂബ് വഴി പൗൾട്രി ഫാമിനെ പറ്റി കേൾക്കാനിടയായി, കാണാനിടയായി. അങ്ങനെ നാട്ടിൽ വന്നൊരു സംരംഭം തുടങ്ങാൻ വേണ്ടി പ്ലാനിട്ടു. ഇപ്പം ഞാൻ നാട്ടിൽ എൻ്റെ കുടുംബമായിട്ട് കഴിയുകയാണ്. ഒരു ദിവസം എത്ര മുട്ട കിട്ടും? ദിവസം ഒരു 10-75 മുട്ടയ്ക്കകത്ത് കിട്ടുന്നുണ്ട്. രണ്ടാമതും കുറച്ച് 2-3 മാസം കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ ഒരു 100 കോഴിയും കൂടെ സാർ മൂലം സംസാരിച്ചിട്ടു. അതിൽ ഇപ്പോൾ 10-250 കോഴിയോളം ഉണ്ട്. ഇപ്പം ആൾമോസ്റ്റ് എനിക്കൊരു 175 മുട്ടയോളം കിട്ടുന്നുണ്ട്. നമുക്ക് 180-185 മുട്ടയോളം ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഭാവി പരിപാടി എന്തൊക്കെയാണ്? ഇനിയും സംരംഭം കുറച്ചും കൂടി വിപുലീകരിച്ച് പോകണമെന്നുള്ള പ്ലാനിങ്ങുകളാണ്. ഈ കൊറോണ കാലങ്ങളൊക്കെ ആയതുകൊണ്ട് അതിനുള്ള സാമ്പത്തികമായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായുണ്ട്. 2-3 മാസം കഴിഞ്ഞതിന് ശേഷം ഇടാമെന്നുള്ള പ്ലാനോട് ഇരിക്കുകയാണ്. ഇപ്പോൾ എൻ്റെ കുടുംബമായിട്ട് യാതൊരു കുഴപ്പമില്ല, സന്തോഷമായിട്ട് കഴിയുന്നു. ദിവസം ഒരു ചെറിയൊരു വരുമാനത്തിനുള്ള ഒരു സാധ്യതയുണ്ട്. രാജൻ ചേട്ടന്റെ ഭാര്യ ശ്രീമതി ജിജി രാജൻ കോഴികളുടെ പരിപാലനത്തെ കുറിച്ച് പറയുന്നു. എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ ഞാൻ രാവിലെ 7:30 തീറ്റയിടാൻ പോകും, കോഴികളെ നോക്കാൻ പോകും. പിന്നെ അത് കഴിഞ്ഞ് 3:30 ആകുമ്പോഴും ഇടയ്ക്ക് വെള്ളമൊക്കെ കൊടുക്കാനും പോവും. അതിനെ നല്ലപോലെ നോക്കിയാൽ നമുക്ക് നല്ല വരുമാനമാണ്. നമുക്ക് അധിക സമയമൊന്നും വേണ്ട, രാവിലെയും വൈകിട്ടും മാത്രം മതി. പിന്നെ ആഴ്ചയിൽ ഒരിക്കലും അതിൻ്റെ കാഷ്ടം വാരുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എങ്കിലും അത് നല്ല ഒരു ഇതാണ്. എൻ്റെ ഹസ്ബൻഡും എൻ്റെ മക്കളും സഹായിക്കുന്നുണ്ട്. അതേപോലെ മുട്ട പറക്കാനായാലും എൻ്റെ മക്കളെ വെള്ളം ഒഴിച്ചു കൊടുക്കാനായാലും തീറ്റ കൊടുക്കാനായാലും എല്ലാം എൻ്റെ മക്കളാണ് സഹായിക്കുന്നത്. പിന്നെ പൗൾട്രി ഫാമിൽ 380 കോഴികളെ മേടിച്ചത് നല്ല ഒരു വൻ വിജയമായിരുന്നു. ആദ്യമേ 100 കോഴി ഇട്ടു, അതിൽ 1-2 എണ്ണമൊക്കെ ചത്തുപോയി. പിന്നെ ഞങ്ങൾക്ക് 2-ാമത് ഒരു വാച്ചിലിട്ടു, അതിലും 2-3 എണ്ണം തരും. എങ്കിലും ആ നമ്മൾ ഫോൺ വിളിച്ച് പറയുന്ന സമയം തന്നെ നമുക്ക് തിരിച്ച് കോഴികളെ കൊണ്ട് തരുന്നുണ്ട്. കുട്ടികളുടെ പഠിത്തത്തിൽ അവർ പഠിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. സമയം കണ്ടെത്തുമ്പോഴാണ് എൻ്റെ കൂടെ വന്ന് എന്നെ സഹായിക്കുന്നത്. ഞാൻ കൂടെ പോകുകയും 7:30 തീറ്റ ഇടുകയും 7:30 കഴിഞ്ഞ് വീട്ടിൽ കയറി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 3:30 ഇറങ്ങിപ്പോയാൽ മതി. നമ്മൾ കോഴിയുടെ കൂടെ ഒന്നും നിൽക്കുകയൊന്നും വേണ്ട. അത് നമ്മളെ എങ്ങനെ നമ്മൾ അതിനെ സംരക്ഷിക്കുന്നു, അതേപോലെ നമുക്ക് അതിൽ നിന്നുള്ള വരുമാനം കിട്ടുന്നുണ്ട്. നമ്മൾ നല്ല രീതിയിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ 200 കോഴി ഇട്ടതിലും നമുക്ക് 180-185 മുട്ടയോളം ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നല്ലൊരു സഹകരണമാണ് പൗൾട്രി ഫാമുമായിട്ടുള്ളത്. മാർക്കറ്റിംഗ് എങ്ങനെയാണ് ചെയ്യുന്നത്? മുട്ടയുടെ വില 7 രൂപയാണ്. ഞങ്ങളുടെ വീട്ടിലുള്ള മുട്ട, വീടിന് ചുറ്റുപാടും ഉള്ളവരും ഞങ്ങളുടെ ബന്ധുക്കളും ആണ്. ഞങ്ങൾ പുറത്തു കൊണ്ടുപോയി ഒന്നും വിൽക്കുന്നില്ല, എല്ലാം ഞങ്ങൾക്ക് ഇവിടെ തന്നെ സെയിലായി പോവുകയാണ്. അന്നുള്ള മുട്ട അന്നു ഒരു ദിവസത്തേക്ക് വെച്ചിരിക്കാനുള്ളത് ഇല്ല.
അങ്ങനെ സെയില് വരുന്നത് കണ്ടുകൊണ്ട് ഞങ്ങൾ കുറച്ചുകൂടി കോഴികളെ ഇടുവാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുകയാണ്. ഒരു ഒന്ന് രണ്ട് മാസം കൂടെ കഴിയുമ്പോൾ 1500 കോഴി ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് നമ്മുടെ ഒരു കുടുംബം മുൻപോട്ട് പോകും. കോഴി വളർത്തൽ കൊണ്ടുള്ള മേന്മകൾ എന്തെല്ലാമാണ്? പിന്നെ എനിക്ക് മക്കൾ രണ്ടുപേരാണ്. മൂത്ത മോൻ ജെറിൻ രാജൻ ഇപ്പോൾ പ്ലസ് ടു എല്ലാം കഴിഞ്ഞ് ഫാം ഡി കോഴ്സിന് പഠിക്കുന്നു. ഇപ്പോൾ ഇതിൽ നിന്നൊരു വരുമാനം കൊണ്ടാണ് അവൻ തന്നെ പഠിക്കുന്നതും. അപ്പോൾ അതിൻ്റെ അഡ്മിഷൻ കാര്യങ്ങളുമായിട്ടൊക്കെ കുറച്ച് നാൾ ഞാൻ തിരക്കിലായിരുന്നു. ഇപ്പോൾ കർണാടകയിൽ ഒരു കോഴ്സിന് കോളേജിൽ അവൻ പഠിക്കാനായിട്ട് പോകുന്നുണ്ട്. രണ്ടാമത്തെ ഒരു മോളാണ്, അവളിപ്പോൾ 10th പഠിക്കുന്നു. അവളെയും പഠിത്തത്തിന് ആവശ്യങ്ങൾക്കെല്ലാം ഇതിൽ നിന്നാണ് നമ്മൾ ഉപകരിക്കുന്നത് പൈസ എല്ലാം. രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ ഇതിൽ തന്നെ ഒരു 1500 കോഴിയും ഇട്ട് വിപുലീകരിക്കാനുള്ള ശ്രമത്തിലാണ്. പക്ഷേ സ്ഥലവും പരിസ്ഥിതിയൊക്കെ നമുക്ക് കുറച്ച് കുറവായതുകൊണ്ട് അത് ആലോചിക്കേണ്ട കാര്യങ്ങളുണ്ട്. പിന്നെ ഇപ്പോൾ തൽക്കാലം നമുക്ക് ഇതിൽ നിന്നൊരു വരുമാനം കൊണ്ടുകൊണ്ട് എല്ലാ കാര്യങ്ങളും കുടുംബത്തിലെല്ലാ കാര്യങ്ങളും നടന്നു പോകുന്നു. 10,000-20,000 രൂപയോളം നമുക്ക് മാസം വരുമാനം കിട്ടും. ഏത് ബിസിനസ് ചെയ്തപ്പോഴാണ് കൂടുതൽ ലാഭം കിട്ടിയത്? കോഴിക്കൃഷിയാണ് ഏറ്റവും നല്ലത്. കോഴിക്കൃഷിയിൽ കിട്ടുന്ന ലാഭം മറ്റുള്ള കൃഷിയിൽ ഞങ്ങൾക്ക് കിട്ടിയില്ല. അതുകൊണ്ട് കോഴിക്കൃഷി തന്നെ മുൻപോട്ട് കൊണ്ടുപോകാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. എംഎം പൗൾട്രി ഫാം ഏതെല്ലാം രീതിയിൽ സഹായിച്ചു? ഇതിനിടയ്ക്ക് മഴക്കാല സീസൺ ആയതുകൊണ്ട് ഒരു 10-12 കോഴിയോളം ചത്തുപോയി. അത് എംഎം പൗൾട്രി മാനേജറുമായിട്ട് സംസാരിച്ചു, അതിനെനിക്ക് പകരം കോഴിയെ തന്നു. 18 മാസം ആയ കോഴികളെ ഇവിടുന്ന് കൊണ്ടുപോവുകയും പിന്നെ തിരിച്ച് ഞങ്ങൾക്ക് വേറെ കോഴികളെ തരികയും അത് കറക്റ്റായിട്ട് അവർ നടത്തുന്നുണ്ട്. അങ്ങനെ ആദ്യത്തെ ബാച്ചിൽ കോഴി ഇറക്കി ഇപ്പോൾ 18 മാസത്തോളമായി. അത് എംഎം പൗൾട്രി ഫാമിന് തിരിച്ചു കൊടുത്തിട്ട് രണ്ടാമത്തെ ബാച്ച് അവർ ഇറക്കി തന്നു. അതിപ്പോൾ 3-3.5 മാസത്തോളമായി പോയി. അതിലും നല്ലൊരു വരുമാനമാണ്. 1600 കോഴിയും കൂടെ ഇറക്കി ഇത് വിപുലീകരിച്ച് പിന്നെ വീട്ടിലെ കാര്യ ആവശ്യങ്ങളും നമ്മുടെ പഠിത്തം മക്കളുടെ പഠിത്തത്തിനും ഉള്ള കാര്യങ്ങളായിട്ട് മുമ്പോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിപ്പം എംഎം പൗൾട്രി മാനേജറുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ നല്ലൊരു സപ്പോർട്ട് എനിക്ക് ചെയ്തു തന്നു. അപ്പോൾ അത് അടുക്ക തന്നെ 1-2 മാസത്തിനുള്ളിൽ അത് വിപുലീകരിച്ച് മുമ്പോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇത് കാണുന്ന വീട്ടമ്മമാരോട് മറ്റൊരു വീട്ടമ്മ എന്ന നിലയിൽ എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ആഹാരം കൊടുക്കാനല്ലേ ആഗ്രഹിക്കുന്നത്. നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങൾക്ക് തന്നെ ഈ മുട്ട തന്നെ കൊടുക്കുക. ഇത് തന്നെയാണ് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത്. ഏതൊരു വീട്ടമ്മമാർക്കും ഇത് ചെയ്യാൻ നല്ലൊരു സംരംഭമാണ്. ആർക്ക് വേണമെങ്കിലും ഇത് ചെയ്യാം. അധികം സമയം സ്പെൻഡ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. TV ഒന്ന് കാണേണ്ട സമയത്തൊക്കെ നമുക്ക് ഈ കോഴികളെ സംരക്ഷിച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങളെ എങ്ങനെ പരിപാലിക്കുന്നു അതേപോലെ നമുക്ക് ആ കോഴികളെ സംരക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു വരുമാന മാർഗം. ഏത് വീട്ടമ്മമാർക്കും ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന രാജൻ ചേട്ടൻ്റെ മകൾ പറയുന്നത് കേൾക്കാം. ഞാൻ അമ്മയും അമ്മച്ചിയുടെ കൂടെ കോഴിക്കൃഷിയിൽ ഞാൻ സഹായിക്കാറുണ്ട്. കോഴികൾക്ക് പച്ചില കൊടുക്കാനും തീറ്റ കൊടുക്കാനും എനിക്ക് ഏറ്റവും ഇഷ്ടം മുട്ട വറക്കുന്നതാണ്. എൻ്റെ പഠനം കഴിഞ്ഞ് ഞാൻ അവരെ ഇതിലൂടെ സഹായിക്കുകയും എനിക്ക് എൻ്റർടൈൻമെൻറ്റ് ഞാൻ കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട്. എൻ്റെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലൊക്കെ ഇതിന് തുടക്കം കുറിക്കണമെന്നൊക്കെ അവർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അടുത്തതായി ഞങ്ങൾ പോയത് രഞ്ജിനിയുടെ വീട്ടിലേക്കാണ്. ഈ അമ്മയുടെ അനുഭവങ്ങൾ ശ്രദ്ധിക്കാം. എൻ്റെ പേര് രഞ്ജിനി. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് സഞ്ജു. ഞാനൊരു വീട്ടമ്മയാണ്. ഞാനിപ്പോൾ ലോക്ക്ഡൗൺ സമയത്ത് യൂട്യൂബ് വഴി എംഎം പൗൾട്രി ഫാമിൻ്റെ ഒരു ഇത് കാണാനുള്ള ഇടയായി, കോഴി വളർത്തലിനെ കുറിച്ച്. അങ്ങനെ ഞാൻ ഹസ്ബൻഡടുത്ത് സംസാരിച്ചു. ഹസ്ബൻഡ് എനിക്ക് കോഴി അങ്ങനെ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ചെയ്തോളാം പറഞ്ഞു. ഞാൻ അങ്ങനെ സാറിനെ വിളിക്കുകയുണ്ടായി, അജയ് സാറിനെ വിളിക്കുകയുണ്ടായി. അജയ് സാറ് വഴി കോഴി ഇറക്കി കിട്ടുകയും 3.5 മാസം പ്രായമായ കോഴിയാണ് എനിക്ക് സാർ ഇറക്കി തന്നത്. ഇവിടെ വീട്ടിൽ അച്ഛൻ്റെ അച്ഛനും അമ്മയും എൻ്റെ മക്കളുമാണ് ഉള്ളത്. എനിക്ക് 2 മക്കളാണ്, കുഞ്ഞുമക്കൾ. അവരെ നോക്കിയതിന് ശേഷമാണ് ഞാൻ ഈ കോഴിയുടെ കാര്യങ്ങൾ നോക്കാനായിട്ട് പോകുന്നത്. എനിക്ക് ഒത്തിരി നേരം കോഴിയുടെ അടുത്ത് ചിലവഴിക്കേണ്ടതായിട്ട് ഇതുവരെയും വന്നിട്ടില്ല. ഒരു 1.5 മണിക്കൂർ നേരം മാത്രമേ എനിക്ക് കോഴിയുമായിട്ട് ചിലവഴിക്കേണ്ടി വരുന്നുള്ളൂ. വീട്ടിലെല്ലാവരും സപ്പോർട്ടോടും കൂടിയാണ് ഞാൻ ഈ കോഴിയുടെ കൃഷിയിലോട്ട് ഇറങ്ങിയത്. എനിക്കിത് നല്ല ലാഭകരമായിട്ടാണ് തോന്നുന്നത്. ദിവസവും എത്ര മുട്ടകളാണ് ലഭിക്കുന്നത്? ഇപ്പോൾ ശരാശരി എനിക്കൊരു 95 മുട്ട വരെ കിട്ടുന്നുണ്ട് ദിവസം. കോഴി വളർത്തലിനെ കുറിച്ചുള്ള അനുഭവം വിവരിക്കാമോ?
പൗൾട്രി ഫാമിന്റെ കീഴിൽ കോഴി ഇറക്കി എനിക്ക് ആദ്യം പറ്റിപ്പാണോ എന്നുള്ള സംശയമൊക്കെ ഉണ്ടായിരുന്നു കാരണം ഞങ്ങൾക്ക് കോഴി നേരത്തെ വളർത്തിയ ഒരു പരിചയമോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇതിപ്പോ ഞങ്ങൾക്ക് അതിശയമായിരുന്നു ശരിക്കും പറഞ്ഞ ഈ കോഴി പറഞ്ഞ ദിവസത്തിന് മുന്നേ തന്നെ മുട്ടയിട്ട് തുടങ്ങിയപ്പോൾ ശരിക്കും വിശ്വസിക്കാൻ തന്നെ ബുദ്ധിമുട്ടായിരുന്നു 30 ദിവസം എന്ന് പറഞ്ഞെങ്കിലും ശരിക്കും 20 25 ദിവസമൊക്കെ ആയപ്പോൾ തന്നെയാണ് എൻ്റെ കോഴി ആദ്യമായിട്ട് മുട്ടയിട്ടത് പക്ഷേ ആ അത് ഇട്ട് കഴിഞ്ഞ് പിന്നെ തുടരെ മുട്ടകൾ കിട്ടി തുടങ്ങി അപ്പോൾ എനിക്കും ഒരു സന്തോഷമായി ആ ഇത് പറ്റിപ്പല്ല ഇനി ഇത് ശരിക്കും ശരിക്കും അത് BV80 കോഴി തന്നെയാണ് എന്നുള്ള ഒരു ഇത് വന്നു ഭാവി കാര്യങ്ങളൊന്ന് വിശദീകരിക്കാമോ ഇനിയും ഒരു 200 കോഴി കൂടെ ഇടാനുള്ള ഒരു പദ്ധതിയിലാണ് ഞങ്ങൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് മാർക്കറ്റിംഗ് എങ്ങനെ ചെയ്യുന്നു ആ ഞാൻ മുട്ട ഇപ്പോൾ 7 രൂപയ്ക്കാണ് സെയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് മുട്ട തികയുന്നില്ല ശരിക്കും പറഞ്ഞ കടകളിൽ ഇപ്പോൾ മുട്ടയ്ക്ക് ഓഫർ കൂടുതലാണ് കടകൾ 3 കടയിലാണ് ഞാനിപ്പോൾ കണ്ടിന്യൂസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് മുട്ട 7 രൂപയിട്ടാണ് ഞാൻ മുട്ട വിറ്റുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇനിയും കോഴി വളർത്താനും ഈ മുട്ട വെളിയിൽ കൊടുക്കാനുമുള്ള ആ ഒരു ഉദ്ദേശത്തോടു കൂടി 200 കോഴി കൂടെ ഇറക്കി ചെയ്യാമെന്ന ആലോചനയിൽ ഞാൻ ഇരിക്കുന്നത് പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് ഇതുപോലെ ഏതൊരു വീട്ടമ്മയ്ക്കും നിഷ്പ്രയാസം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് ഈ കോഴി വളർത്തൽ ഇതിന് വലിയ സമയമോ സന്ദർഭമോ ഒന്നും ആവശ്യമായിട്ട് വരുന്നില്ല തുരുമ്പ് പിടിക്കാത്ത ഹൈടെക് കേജ് 9 അടി ഉയരത്തിൽ ഷെഡ് മറ്റു മൃഗങ്ങളും പറവകളും ആക്രമിക്കാതിരിക്കാൻ ചെയിൻ ലിങ്ക് സംവിധാനം മികച്ച ഗുണനിലവാരമുള്ള കോഴികൾ സൗഹൃദപരമായ ഓഫീസ് സ്റ്റാഫുകൾ ഓഫീസ് സമയത്ത് ഡോക്ടറുടെ സഹായം എപ്പോൾ വേണമെങ്കിലും കോഴികളെ മാറ്റിയെടുക്കാൻ സാധിക്കുന്നതിലൂടെ ജീവിതകാലം മുഴുവൻ ബിസിനസ് ചെയ്യാനുള്ള അവസരം മുട്ടയിട്ട് കഴിഞ്ഞ കോഴികൾക്ക് പകരം പുതിയ കോഴിക്കുഞ്ഞുങ്ങൾ നൽകുന്ന റീപ്ലേസ്മെന്റ് സംവിധാനം കോഴികളെ ശാസ്ത്രീയമായി വളർത്താനുള്ള പരിശീലനം എന്നിവ MM പൗൾട്രി ഫാമിന്റെ മാത്രം പ്രത്യേകതകളാണ് നിങ്ങൾക്കും BV38 ഹൈടെക് മുട്ടക്കോഴി ഫാം തുടങ്ങാം കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കുക MM പൗൾട്രി ഫാം പാലാഴി ടവേഴ്സ് മുട്ടമുട് പ്രാവച്ചമ്പലം തിരുവനന്തപുരം 6955520 ഫോൺ ഓഫീസ് നമ്പർ 9188460019 9 മുതൽ 5 വരെ മാത്രം ഫോൺ 8606224402 7902332415 ഇമെയിൽ farmsmmpoultry@gmail.com